Hi, hello. Ellarkkum nammude pudhiya videoyilekku swagatham. Innu nammude cheyyan povunnathu nammude ee oru kannine thaazhayulla ee oru black mark. Enikku korchu koodalayittu enna parayam kannu ingane ullilekku kozhinju oru black shade ivide ingane kaanum. Appo aa oru black color njan oru paar tips idinu vendi cheyidittundu ṭo. പക്ഷേ എന്താ പറയാ, ചിലതൊക്കെ ഇങ്ങനെ റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഷെയ്ഡിന്റെ കളറ് കുറയും. പിന്നെ എന്താ പറയാ, നമ്മളത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ തിരിച്ചു വരും. അങ്ങനെയാണല്ലോ ഒട്ടുമിക്ക ഹോം റെമഡീസും അങ്ങനെയാണ്. പിന്നെ വല്ല ക്രീംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ പറയാ, നമുക്ക് കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണ്ണിന് താഴെ വരുന്ന ഡാർക്ക് സർക്കിൾസ് ഇല്ലാതാക്കാന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്. എല്ലാവർക്കും ഫോളോ ചെയ്യാം. കാരണം ഇന്ന് അലോവേരയും അതുപോലെ കോഫി പൗഡറൊന്നും ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കാരും. കാരണം ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഇതൊക്കെ ട്രൈ ചെയ്യുന്നവരാണ്. ഇന്ന് ഞാനിവിടെ ഒരു ചെറിയ ലീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അലോവേരയുടെ. അപ്പം അതിനി നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കനം കുറച്ച് എത്രത്തോളം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം തിന്നായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ട പിടിപ്പിച്ചെടുക്കണം. ഒരു ഐസിൻ്റെ ഒരു കട്ടയായിട്ട് ഇതിനെ നമുക്ക് എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ബ്രൂ കോഫി പൗഡർ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം കട്ടയാവുന്നത് വരെ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചപ്പോൾ തന്നെ എനിക്കിത് നന്നായിട്ടൊരു ഐസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഡാർക്ക് സർക്കിൾ പോകാനെന്ന് നോക്കാം. നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാനത് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തത് എന്താ പറയുക, നമ്മുടെ കണ്ണിന് താഴെയല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം അവിടെ ഇങ്ങനെ ശരിക്കും എന്താ പറയുക നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ സെലക്ട് ചെയ്തതും ചെറിയ അലോവേരയുടെ തണ്ടാണ്. അപ്പോ ഇത് ജസ്റ്റ് നമ്മള് എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ഒന്ന് വെച്ചു കൊടുക്കുക. അതുപോലെ അടുത്തൊന്ന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ കണ്ണിന്. അതങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക, അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലൊരു സുഖമുള്ളൊരു ഫീലാണ്, കാരണം നല്ലൊരു കൂളിംഗ് നമുക്ക് ആ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വലിയ ലീഫാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലോണം കട്ടി കുറച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എന്താ പറയുക നിൽക്കില്ല, ഈ ഒരു ലീഫ് ഇവിടെ നിൽക്കില്ല. അത്രയും തിന്നായതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എന്താ പറയാ, നമ്മുടെ കണ്ണുകൾക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ്. അതുപോലെ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് പെട്ടെന്ന് തന്നെ, അതായത് നമ്മളിത് ഒരു വീക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ആ ഒരു ഡാർക്ക്നെസ്സിന്റെ കളറ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കുക. അത്രയും ഡാർക്ക്നെസ് ഒക്കെ കണ്ണിന് താഴെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത്രയും റിസൾട്ട് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ അതാ നമ്മൾ ഒരു ലീഫ് എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഡെയിലി ചെയ്യാൻ, അതായത് ഡെയിലി രാവിലെ ഇത് ചെയ്യാൻ ഫ്രീസറിൽ വെക്കുക, അങ്ങനെ ചെയ്യാൻ ടൈമുള്ളവരാണെങ്കിലും അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു 2-3 ദിവസത്തിനൊക്കെ ഉള്ളത് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇത് രാവിലെയും രാത്രിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നമുക്കിത് ഒന്ന് ഡ്രൈ ആയിട്ട് ജസ്റ്റ് ഇതാ ഇവിടെ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇത് മാറ്റാം. അലോവേരയുടെ ബെനിഫിറ്റും അതിന്റെ കൂടെ കോഫി പൗഡറിന്റെ ആ ഒരു ബെനിഫിറ്റും പിന്നെ എന്താ പറയാ, പ്ലസ് ആ ഒരു കൂളിംഗില്, അതായത് ആ ഒരു ഐസ് ആവും ഈ ഒരു സംഭവം. നമ്മൾ കണ്ണിൽ വെക്കുമ്പോൾ നല്ല ഐസ് കട്ട പിടിച്ച ഒരു സാധനമാവും. പക്ഷെ അതവിടെ നിന്ന് എന്താ പറയാ, നമുക്ക് വേറൊരു ഫീലിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിത് തുടച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാ ഞാൻ വാഷ് ചെയ്യുന്നില്ല, ജസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്യാണ്. കാരണം നമ്മുടെ ഐസിന്റെ ആ ഭാഗത്ത് മാത്രമല്ല, അപ്പൊ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യാം. ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒറ്റ യൂസ് തന്നെ നമുക്ക് എന്താ പറയാ നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ജെന്യുവിൻ ആണ്, 100% ഷുവർ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, വീഡിയോ ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും പിന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.